ഇത്ര നേരം കിട്ടുന്ന ഒരു മസാജിങ്ങും സ്ട്രെസ് റിലീവും ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിയാവും, നമ്മൾ കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് വരും. ഒപ്പം നല്ല സർക്കുലേഷൻ നമ്മുടെ സ്കാൾപ്പിലും കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹെയർ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും. ഹായ്, ഞാൻ മിനി ജോസ്, മിയ വീട്ടു വെള്ളച്ചാലപ്പടിയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹോട്ടൽ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയാണ്. ഹോട്ടൽ ട്രീറ്റ്മെൻറ്റ് സാധാരണയായി നമ്മൾ കസ്റ്റമേഴ്സിനായാലും ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള സ്കാൾപ്പ്, അതായത് വെള്ളം കുടിക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് ഹോർമോണൽ ഇംബാലൻസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവാം ഡ്രൈ ആവുന്ന സ്കാൾപ്പ്, ഡ്രൈ ആവുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ആണെങ്കിൽ ഭയങ്കര ഡ്രൈ ആവും, സ്പ്ലിറ്റ് എൻഡ്സ് വരും. ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ, കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ടുള്ള ഹെയർ, അതുപോലെ വരണ്ട ഹെയർ, ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയർ, സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ള ഹെയർ, ഇതിനൊക്കെയാണ് നമ്മൾ ഹോട്ടൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതിനേക്കാളുപരി നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രെസ്, ഈ ഇങ്ങനെ ഇപ്പോഴുള്ള നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓട്ടമാണ്. അതായത് ഒരു മിനിറ്റ് നമുക്ക് ഇരിക്കാനോ നമ്മളെപ്പറ്റി ചിന്തിക്കാനോ നമുക്ക് കൊടുക്കേണ്ട കെയറുകളൊന്നും നമ്മൾ ചെയ്യാറില്ല. എല്ലാവരും ബിസിയാണ് ലൈഫിൽ, ഉറക്കമില്ല, കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലാണ്, മക്കളുടെ പുറകെയാണ്, കുടുംബം, ഇതൊക്കെയായിട്ട്. അപ്പോൾ നമുക്കൊരു ഒരു 15 to 20 minutes അല്ലെങ്കിൽ 30 minutes നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ ഏറ്റവും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ട്രെസ് നമുക്കൊന്ന് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പം നമ്മൾ പാർലറിലാണെങ്കിൽ ഏറ്റവും സൗകര്യമാണ്. വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക ഒരു രീതിയിലേക്ക് പോകാൻ പറ്റില്ല. കാരണം ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അത് ചെയ്തു തരുന്നതും അല്ലാത്തൊരു വ്യക്തി ചെയ്തു തരുന്നതും തമ്മിൽ രണ്ട് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പാർലറിലേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമർ വന്ന് നമ്മൾ ഹെയറെല്ലാം ചെക്ക് ചെയ്ത് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ, നമ്മൾ ഓയിൽ, ഈ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റിന് നമുക്ക് യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലോ യൂസ് ചെയ്യാം, ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എന്താണോ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്കത് നമുക്ക് യൂസ് ചെയ്യാം. അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഓരോ തലമുടിയും ഓരോ വാച്ചിലും എടുത്തിട്ട് കോട്ടനും കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന തന്നെ അതെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 20 to 30 minutes മസാജിങ് എടുക്കും. അതിന് നമുക്ക് കൂടുതൽ നമുക്ക് ചെയ്യാം, കസ്റ്റമറിൻ്റെ ആവശ്യപ്രകാരം നമുക്ക് സമയം നീട്ടാം, ഒത്തിരി ടൈം നമുക്ക് കൊടുക്കാം. അത് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ ഹെയറിൻ്റെ ക്യൂട്ടികളിലും നമ്മൾ ഈ ഓയിൽ വന്നിട്ട് നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവും. ഒപ്പം നല്ല സർക്കുലേഷൻ നമ്മുടെ സ്കാൾപ്പിലും കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഹെയർ ഗ്രോത്ത് എന്തായാലും ഉണ്ടാവും ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ. കാരണം സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ ഇത്ര നേരം കിട്ടുന്ന ഒരു മസാജിങ്ങും സ്ട്രെസ് റിലീവും ചെയ്യുമ്പോൾ നമ്മൾ ഹാപ്പിയാവും, നമ്മൾ കുറച്ചും കൂടെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡിലേക്ക് വരും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മുടെ ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ വരാം, മുടി കൊഴിച്ചിൽ, ധാരണയെല്ലാം വരാം. അപ്പോൾ എന്താണോ നമ്മുടെ പ്രോബ്ലംസ് എന്നത് നമ്മൾ ആദ്യം കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിക്കണം. എന്തെങ്കിലും തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ ഹോർമോണിൻ്റെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും സർജറി കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ്, ചിലപ്പോൾ നല്ലപോലെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്സ്, വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ട് മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും, സ്റ്റീറോയിഡ്സൊക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ചോദിച്ചിട്ട് ഇതൊന്നും അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അതല്ല, എനിക്ക് തൈറോയിഡ് ഉണ്ട്, ചെക്ക് ചെയ്തിട്ട് കുറച്ച് നാളായി, അല്ലെങ്കിൽ എനിക്ക് ഷുഗറുണ്ട്, ഞാൻ ചെക്ക് ചെയ്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം ഡോക്ടറെ കണ്ട് അതെല്ലാം പരിഹരിച്ചാൽ നമ്മുടെ ഈ തലമുടിയിലുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇത് എത്ര നാൾ കൂടി ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുക. അത് 1 month ഒരു പ്രാവശ്യമോ, അത് നമ്മുടെ സമയം അനുസരിച്ച്. കാരണം ഈ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഓയിലുകളാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓയിൽ എടുത്തിട്ട് ഇതുപോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം വളരെ വലുതാണ്, അതിൻ്റെ ഗുണവും വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഹോട്ട് ഓയിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഹെയർ നല്ലപോലെ ശ്രദ്ധിക്കുക, ഭക്ഷണത്തിൽ ഒരു വ്യത്യാസം വരുത്തുക, ഹെയർ നനഞ്ഞ തലമുടിയൊന്നും കെട്ടിവെക്കാതിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വളരെയധികം നമുക്ക് പരിഹരിക്കാൻ പറ്റും.